വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇന്ന് ഇംഗ്ലണ്ട് ഏഷ്യൻ പവർ ഹൗസുകളായ ഇറാനെ നേരിടും. ഈ മത്സരം ഒരു ടൈറ്റ് മത്സരമായിരിക്കും, കാരണം ഇംഗ്ലണ്ടിന് ഈ മത്സരം ഒട്ടും ഈസി ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇറാൻ എന്ന് പറഞ്ഞാൽ അത്ര മോശക്കാരല്ല, അവർ അത്യാവശ്യം നല്ലൊരു ടീമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇറാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഇതുവരെ റൗണ്ട് ഓഫ് 16 മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുപോലെ കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിൽ അവർക്ക് ഒരു പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ, അവർ സ്പെയിനും അതുപോലെ തന്നെ പോർച്ചുഗലൊക്കെയുള്ള മരണ ഗ്രൂപ്പിലായിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗലൊക്കെ ആയിട്ട് സമനിലയൊക്കെ പിടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇംഗ്ലണ്ടിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഗേറ്റ് തെക്കേ കവാടമാണ് അവരുടെ കോച്ച്. അപ്പോൾ 3-4-3 ഡിഫെൻസീവ് ലോ ബ്ലോക്ക് സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എക്സ്പെക്റ്റഡ് ലൈനപ്പ് പറയുകയാണെങ്കിൽ പിക്ഫോർഡ് ഗോൾ കീപ്പിങ്ങിലുണ്ടാവും, ഹാരി മഗ്വയർ, സ്റ്റോൺസ്, ഡയർ ഇവർ മൂന്നുപേരായിരിക്കും സെൻറ്റർ ബാക്കിൽ. അതുപോലെ മിഡിലേക്ക് വരുമ്പോൾ ഷോ, അതുപോലെ ബെല്ലിങ്ങാമും റൈസും, പിന്നെ ട്രിപ്പിയർ ആയിരിക്കും. പിന്നെ ഫോർവേഡിനകത്താണ് മിക്കവാറും സ്റ്റെർലിങ്ങും കെയ്നും ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കളിക്കാൻ പോകുന്ന സാക്കയാണോ അതോ മൗണ്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ മൗണ്ടാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ചിലപ്പോൾ മൗണ്ട് വരുമായിരിക്കും. അപ്പോൾ അതാണ് ഈ മത്സരത്തിലേക്ക് ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ഡിഫൻസീവ് സ്റ്റൈൽ തന്നെയാണ് അവരുടെ. വേറെ എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഇറാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറാൻ്റെ കോച്ച് എന്ന് പറയുന്നത് കാർലോസ് ക്യൂറോസാണ്. അപ്പോൾ അദ്ദേഹം പോർച്ചുഗീസ് കോച്ചാണ്. അപ്പോൾ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ ആയിരുന്നു ഒത്തിരി നാൾ. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനെ ഒരു വർഷം അദ്ദേഹം കോച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇറാനിലാണ്. ഏതാണ്ട് 10 കൊല്ലത്തോളമായി ഇറാനിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഇറാൻ നാഷണൽ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അവരെ നല്ലൊരു ഒരു കോമ്പറ്റീറ്റീവ് ടീമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളൊരു കാര്യം. അപ്പോൾ ഇറാനെ പറ്റി പറയുമ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ടീമാണ്. അവരുടെ മിഡ്ഫീൽഡ് നന്നായിട്ട് പണിയെടുക്കും. അവർ വേറൊന്നും ചെയ്തില്ലെങ്കിലും അവർ നന്നായിട്ട് പണിയെടുത്തൊരു ഒരു നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കും. ഇപ്പോൾ ഇന്നലത്തെ ഖത്തറിൻ്റെ കളിയിൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അവർ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഫൈറ്റും ഉണ്ടായില്ല. അവർ ഒരു 2 ഗോളിനൊക്കെ താഴെ പോയിട്ട് പോലെ അവർ ആ ഒരു പ്രസ് ചെയ്യാനൊക്കെ ഒരു മടി കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ ഇറാൻ ഒരു ഫൈറ്റ് എപ്പോഴും പുറത്തേക്ക് എടുക്കുന്നൊരു ടീമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ റണ്ണിങ് സ്റ്റാർട്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പലപ്പോഴും റണ്ണിങ് സ്റ്റാർട്സിലൊക്കെ മറ്റ് എതിരാളികളെക്കാളൊക്കെ ഒത്തിരി മുന്നിലായി ഒത്തിരി ഓടി കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇറാൻ്റെ കയ്യിൽ ഒരു ടെറർ ഐറ്റം ഉണ്ട്, അതെന്ന് പറയുന്നത് മെഹദി തരേമിയാണ്. അവരുടെ സ്ട്രൈക്കർ പോർട്ടോയുടെ പ്ലെയറാണ്, കിഡിലൻ ഫോമിൽ കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 32 മത്സരങ്ങൾ പോർട്ടോയിൽ കളിച്ചിട്ട് 20 ഗോളും അതുപോലെ 12 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അതായത് 32 ഗോൾസ് ഓർ അസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗോൾ ഓർ അസിസ്റ്റ് ഒരു മത്സരത്തിൽ ഉണ്ട് എന്നുള്ള പോലെയാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചത്. അതുപോലെ തന്നെ ഈ സീസണിലേക്ക് വരുവാണെങ്കിലും 13 മത്സരങ്ങളിൽ 6 ഗോളും അതുപോലെ 5 അസിസ്റ്റും അദ്ദേഹം ഇതുവരെ ലീഗിൽ നേടിയിട്ടുണ്ട്. ഇപ്പോൾ പോർച്ചുഗീസ് ലീഗിൽ നിന്ന് വരുന്ന താരങ്ങൾ അവർ പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ സക്സസ്ഫുൾ ആവാറുണ്ട്, അത് അല്ലെങ്കിൽ വളരെ സിമിലറാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ മെഹദി തരേമിക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലണ്ടിനെതിരെ കളിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇറാൻ്റെ കയ്യിൽ സർദാർ ഒസ്മോൻ എന്ന് പറയുന്ന ലെവർകുസൻ്റെ ഒരു പ്ലെയറാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയറാണ്, ഇറാന് വേണ്ടി നല്ല കളി കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ ബാക്കിയുള്ള താരങ്ങളുടെ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, പേരൊക്കെ പറയാൻ കുറേ ബുദ്ധിമുട്ടുള്ള പേരുകളൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമിൽ കളിക്കുന്ന ടീമാണ്. അപ്പോൾ നിക്കാഗ്വയെ അവർ 1 ഗോളിന് തോൽപ്പിച്ചിരുന്നു, അതുപോലെ തന്നെ സെനഗാളായിട്ട് 1-1 സമനിലയായി, ഉറുഗ്വയെ 1 ഗോളിന് തോൽപ്പിച്ചു. അപ്പോൾ അതൊക്കെയാണ് റീസെൻ്റ്ലി നടന്നത്. അപ്പോൾ ഉറുഗ്വയെ ഞെട്ടിച്ചത് അത് വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ ഇറാൻ ഇന്ന് ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് വലിയ ചോദ്യം. എനിക്ക് തോന്നുന്നത് ഇറാൻ വിചാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കാൻ പറ്റും. കാരണം ഇംഗ്ലണ്ട് അത്ര നല്ല ഫോമിലല്ല, നമ്മളതിനെപ്പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു വീക്ക്നെസ്സായിട്ട് ഫീൽ ചെയ്യുന്നത്. ഡയർ ആണെങ്കിലും മഗ്വയർ ആണെങ്കിലും അവരേത് സമയത്താണെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്താം, ചിലപ്പോൾ ടരേമി അവരെ പണീഷ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഇറാനൊരു സമനിലയോ അല്ലെങ്കിൽ ഒരു ജയമോ ഒക്കെ വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പോലെ ഇംഗ്ലണ്ടിൻ്റെ കാര്യം നമുക്കറിയാം, അവർ മോശമായിട്ട് കളിച്ചാലും തട്ടിയും മുട്ടിയൊക്കെ അവർ ചിലപ്പോൾ വിജയിച്ച് കയറും, അതാണ് ഇംഗ്ലണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പ്രതീക്ഷിക്കാൻ വേണ്ടി ഒരു എന്തായാലും ഒരു ഇംഗ്ലണ്ടിന് മാത്രമല്ല ഇംഗ്ലണ്ടിൻ്റെ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ ഉണ്ടാകുന്ന ഒരു കളിയൊന്നും ആയിരിക്കില്ല, ഇറാനും ഒരു ഫെയർ ചാൻസ് ഈ മത്സരത്തിലുണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ പ്രതീക്ഷകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.